നമസ്കാരം ഷിബ ടീച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സി ബി എസ് സി എട്ടാം ക്ലാസ് പാഠപുസ്തകമായ മാതൃഭാഷ പാഠാവലിയിലെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് നാലാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാഠഭാഗം ഒരു ലേഖനമാണ് ലേഖനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജീവിതശൈലി എന്താ അത് ഫസ്റ്റ് പാരഗ്രാഫിലെ ആദ്യ ഭാഗമാണ് മാംസാഹാരങ്ങളും കൊഴുപ്പ് ധാരാളം കലർന്ന ബേക്കറി നിർമ്മിത ഭക്ഷണ വസ്തുക്കളും മൃഷ്ടാനം കഴിക്കുന്ന ഒരു ശീലമാണ് ഇന്ന് മലയാളികൾക്കുള്ളത് അത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതായത് നമ്മൾ ധാരാളം ബേക്കറി നിർമ്മിത ഭക്ഷണങ്ങളും കൊഴുപ്പ് കലർന്നതും മാംസാഹാരങ്ങളും മൃഷ്ടാനം കഴിക്കുക എന്ന് പറഞ്ഞാൽ മൂക്ക് മുട്ടേ കഴിക്കുക ധാരാളമായിട്ട് കഴിക്കുന്ന ഒരു ശീലമാണ് മലയാളികൾക്കുള്ളത് രണ്ടാമത്തെ ചോദ്യം മലയാളി ഇന്ന് അനുഭവിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം എന്താണ് അപ്പോൾ മലയാളി ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് അനങ്ങാതെ ശരീരം അനങ്ങാതെ പുലരുന്ന കാഴ് ജീവിതശൈലിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയാണ് മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്നതാണ് എൻ്റെ ഉത്തരം ആരോഗ്യപൂർണമായ ജീവിതം തുടരാൻ എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് രണ്ട് ഘടകങ്ങൾ അതായത് രണ്ടാമത്തെ പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ആരോഗ്യപൂർണ്ണമായ ജീ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരമാണ് വരാത്ത ഭക്ഷണവും കഠിനമായ അധ്വാനവുമാണ് ആരോഗ്യപൂർണ്ണമായ ജീവിതം തുടരാനായി വേണ്ടത് എന്തിനെക്കുറിച്ചാണ് മലയാളി ബോധവാനാകേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അതായത് നമ്മൾ ബോധവാന്മാരാകേണ്ടത് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിന് ലാസ്റ്റ് ഭാഗത്തുണ്ട് മലയാളി ഇന്ന് ഭക്ഷിക്കുന്ന പച്ചക്കറികളിലും പൊടിവർഗ്ഗങ്ങളിലും കടന്നുകൂടിയിരിക്കുന്ന മാരകമായ രാസവസ്തുക്കളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം അല്ലേ പച്ചക്കറികളിലും കറി പൗഡറുകളിലും ചേർത്തിരിക്കുന്ന മാരകമായ വിഷവസ്തുക്കളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം അതാണ് മലയാളികൾക്ക് വേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവുന്നത് എന്ത് എന്താണ് ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവുന്നത് മാനസികമായ ഊർജവും അതായത് നമ്മളൊരു പച്ചക്കറി കൃഷി ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പയ ഒരു വാഴവിത്ത് നടുമ്പോഴും ഒരു അതായത് വാഴവിത്ത് നടുമ്പോഴും പയർ പാവൽ വെണ്ട തുടങ്ങിയ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നനച്ച് വളർത്തുമ്പോഴും ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ ഊർജവും ആഹ്ലാദവുമാണ് നമ്മുടെ ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവേണ്ടത് എന്നാണ് പറയുന്നത് അതുപോലെ മലയാളിക്ക് എന്തിൽ നിന്നാണ് മോചനം ലഭിക്കേണ്ടത് എന്തിൽ നിന്നാണ് മലയാളിക്ക് മോചനം ലഭിക്കേണ്ടത് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും അധ്വാനം കുറയുകയും ചെയ്യുന്നുണ്ട് ശരീരം ചീർത്ത് വീർത്ത് കാലുകൾക്ക് ഭാരം താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് മലയാളി മനസ്സിലായില്ല അതായത് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് ശരീരം ചേർത്ത് വീർക്കുകയും ചെയ്യുന്നുണ്ട് അധ്വാനവും ഇല്ല എക്സർസൈസും ഇല്ല അതുകൊണ്ട് ശരീരം ചീർത്ത് പോവുകയാണ് അങ്ങനെയൊരവസ്ഥയിൽ നിന്നാണ് മലയാളിക്ക് മോചനം വേണ്ടത് നല്ല ആരോഗ്യം കഠിനമായ അധ്വാനം നല്ല ഭക്ഷണം സുസ്ഥിരമായ ജീവിതം ഇതായിരിക്കണം ഇനിയത്തെ മലയാളിയുടെ മുദ്രാവാക്യം എന്ന അവസാനത്തെ വരിയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ പാഠം ആരോഗ്യ അധ്വാനവും എന്ന പാഠമാണ് അപ്പോൾ അതിലെ നിരീക്ഷണങ്ങൾ ലഘുക്കുറുപ്പായി എഴുതുക എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ബേക്കറി നിർമ്മിതം മാംസാഹാരം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു ജീവി അത് കാരണമുള്ള ജീവിതശൈലി രോഗങ്ങളാണ് നമുക്കിന്നുള്ളത് പറമ്പിലൊന്നും നമ്മൾ പണിയെടുക്കുന്നില്ല മലയാളിയുടെ ഓരോ ദിവസവും മൊത്തമായിട്ട് യന്ത്രങ്ങളാണ് നമ്മളെല്ലാ ജോലിക്ക് യന്ത്രങ്ങളും ഉപയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും കാരണം ഇന്നത്തെ ഭക്ഷണ ക്രമവും ജീവിത രീതിയുമാണെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മുടെ പൂർവികർ കഠിനാധ്വാനികളായിരുന്നു എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്ന എന്നതായിരുന്നു ശൈലി അത് ഭക്ഷണപ്രിയത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഓരോ വ്യക്തിക്കും ഭക്ഷണം എങ്ങനെ പ്രിയമാകണം എന്നാണ് കഠിനമായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് ഭക്ഷിക്കാൻ അവകാശമുള്ളൂ എന്നുള്ള സാമൂഹ്യ സത്യമാണ് അവർ പറയുന്നത് പിന്നെ അന്ന് അന്നജം കൂടുതലുള്ള കാച്ചിൽ ചേന ചക്ക ചേമ്പ് തുടങ്ങിയവയൊക്കെയായിരുന്നു കൂടുതലായിട്ട് കഴിച്ചിരുന്നത് ഇന്ന് മലയാളി കൊളസ്ട്രോളിനെ ഭയന്ന് അടുക്കളയിൽ നിന്ന് വെളിയിലാക്കിയ വെളിച്ചെണ്ണ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നു മലയാളി പക്ഷേ അന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ജനത ഇന്നത്തെക്കാൾ ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു ബാങ്കിലുള്ള നിക്ഷേപമല്ല ശരീരത്തിൻ്റെ ആരോഗ്യമായിരുന്നു അന്നുള്ളവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അധ്വാനിക്കും നന്നായിട്ട് ഭക്ഷണവും കഴിക്കും അപ്പോൾ ഇവർക്ക് ഈ ശരീരത്തിലെ ഭാഗങ്ങളിലൊന്നും കൊഴുപ്പടിഞ്ഞു കൂടില്ല അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് തേർഡ് പാരഗ്രാഫിൽ ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് രണ്ട് ഘടകങ്ങൾ വേണം എന്ന് പറയുന്നു ഒന്ന് വിഷം കലരാത്ത ഭക്ഷണവും രണ്ട് കഠിനമായ അധ്വാനവും അപ്പോൾ നമ്മൾ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നടക്കുന്നവരാണ് അപ്പോൾ ആ നടപ്പ് അത്ര നല്ല നടപ്പില്ല മെയ്യ് അനങ്ങുന്നതും പുറത്തെ അന്തരീക്ഷത്തെ ഇടപഴകുന്നതാണ് നല്ലത് നടത്തം കായകൽപ്പ ചികിത്സ പോലെ ശരീരത്തിന് നന്നാ നല്ലതാണ് എന്നാൽ നടന്ന് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പ്രഭാത ഭക്ഷണത്തിനെത്തിയിരിക്കുന്ന മലയാളി വാരി വലിച്ചു കഴിക്കുന്നത് വിഷം നിറഞ്ഞ പച്ചക്കറികളും വിഷാംശങ്ങൾ നിറഞ്ഞ മാരകമായ വിഷാംശങ്ങൾ നിറഞ്ഞ കറി പൗഡറിൽ ചേർത്ത ആഹാരവുമാണ് അപ്പോൾ അത് നമുക്ക് വീണ്ടും ശരീരത്തിന് ദോഷകരമാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കഴിയുന്നത് ഒരു മൺവെട്ടി മൺമട്ടിയെടുത്തൊരു മൂട് തെങ്ങിൻ്റെ തടം തുറക്കുമ്പോഴും കുഴിയെടുത്തൊരു വാഴ വിത്ത് പാകുമ്പോഴും നമുക്ക് വേണ്ട പച്ചക്കറികൾ നട്ടു നനച്ച് വളർത്തുമ്പോഴുമൊക്കെ ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ ഊർജ്ജവും ആഹ്ലാദവുമാണ് നമ്മുടെ ആരോഗ്യത്തിന് മുതൽക്കൂട്ട് ലാഭകരമായ ഒരു തൊഴിൽ സംരംഭവും കൂടെയാണ് അത് ഭക്ഷണത്തിന് വിഷം അങ്ങനെ ആകുമ്പോൾ ഭക്ഷണത്തിലെ വിഷം കുറയുകയും ആശുപത്രിയിൽ ചെന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുകയും അധ്വാനം കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് ശരീരം ചീർത്ത് ചീർത്ത് കാലുകൾക്ക് ഭാരം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് മലയാളി ഇപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരുന്നത് എന്തിൽ കൂടെയാണ് അധ്വാനിക്കുക എന്നുള്ളൊരു രീതിയിൽ കൂടെ മാത്രമാണ് വർദ്ധിച്ചു വരുന്ന ചെറിയ രോഗങ്ങൾ രോഗസാധ്യതകളും കേരളീയർക്ക് ഇപ്പോൾ ചെറിയ പരിഭ്രമം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടറ കൊണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നാണ് പ്രമാണം ഇപ്പം ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പം വീട്ടുവളപ്പിൽ എന്തെങ്കിലും നട്ട് നനച്ച് വളർത്തണം എന്നൊരു തോന്നൽ ഇപ്പോൾ മലയാളിക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു അധ്വാനം കൊണ്ട് മാത്രമേ തനിക്കും നാടിനും പുരോഗതി ഉണ്ടാകുന്നൊരു ചിന്ത മലയാളിയിൽ വന്നിട്ടുണ്ട് നല്ല ആരോഗ്യം കഠിനമായ അധ്വാനം നല്ല ഭക്ഷണം സുസ്ഥിരമായ ജീവിതം ഇതായിരിക്കണം മലയാളിയുടെ മുദ്രാവാക്യം എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് അപ്പോൾ ഇത് ചോദ്യോത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടൻറ്റും പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ